ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളോട് സംസാരിക്കാനായി ടൗൺ സബ് ഇൻസ്പെക്ടർ ബിജു പോലോസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. സ്കൂൾ ജീവിതമെന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലൊരു ഓർമ്മ പറയാം. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എന്തോ തല്ലോളത്തരം കാണിച്ചതിന് എൻ്റെ ക്ലാസ് ടീച്ചർ സിസിലിക്കുട്ടി ടീച്ചർ ചൂരിൽ വെച്ച് തുടക്കിയിട്ട് നല്ല അടി തന്നു. തുടയിലടിയുടെ പാട് വീണു. ഞാനാകെ ടെൻഷനിലായി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ ചെന്ന് അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ തുടയിൽ തല്ലിൻ്റെ പാട് കാണും. ടീച്ചർ തല്ലിയതാണെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്നും കിട്ടും ചീത്തയും തല്ലും. ഞാൻ പനിയാണെന്ന് പറഞ്ഞ് അന്ന് കുളിച്ചില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോഴും പാട് പോയിട്ടില്ല. അന്ന് ഞാൻ കുളിച്ചില്ല. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം അമ്മ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. ക്ലാസ്സിൽ എല്ലാവർക്കും തല്ല് കിട്ടി, എനിക്കാണ് ഏറ്റവും കുറവ് തല്ല് കിട്ടിയത്. ഇനി അഥവാ എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും സിസിലിക്കുട്ടി ടീച്ചറുടെ അടുത്ത് എൻ്റെ അച്ഛനമ്മയും പോയി ചോദിക്കില്ലായിരുന്നു എന്തിനാണ് എൻ്റെ മകനെ തല്ലിയത്. ഇന്നും ടീച്ചറെ കാണുമ്പോൾ അമ്മ പറയും, ടീച്ചറിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് നല്ലതേ വന്നിട്ടുള്ളൂ. ഇന്ന് കാലം മാറി. വിദ്യാർത്ഥികളെ അധ്യാപകർ തല്ലുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, അധ്യാപകരുടെ ശിക്ഷണത്തിന് സ്നേഹത്തിൻ്റെ രക്ഷാ കവചമുണ്ട്. നാട്ടുകാരും പോലീസുകാരും നൽകുന്ന ശിക്ഷയ്ക്ക് ഈ സ്നേഹത്തിൻ്റെ കവചമുണ്ടാവില്ല. പണ്ടൊക്കെ സ്കൂളിൽ ബെഞ്ച് കയറ്റി നിർത്തുമ്പോൾ കൂട്ടുകാർ കളിയാക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു കരുത്ത് മുറി റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, ഞാൻ ഇന്നലെയും കൂടി ഒരു ആത്മഹത്യ കണ്ടു. ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി വെണ്ടുരുത്തിപ്പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. കുഞ്ഞു മരിച്ചു. അവരെ രക്ഷിക്കാൻ ചാടിയ മിടുക്കനായ ഒരു നെയ്വുദ്യോഗസ്ഥനെ കാണാതായി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തില്ലാതാവുമ്പോഴാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ധൈര്യവും പറന്ന ലോകം കീഴടക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അധ്യാപകരുടെ അനുഗ്രഹത്തോടെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഓട്ടോക്കാരൻ കുമാർ വന്നിട്ടുണ്ട്. ഞാൻ പിന്നാലെ നടക്കുമ്പോൾ ചോദിച്ചതാ അത് തന്നെയല്ലേ സാറേ ഇപ്പൊ ഇയാള് പറയുന്നത് എന്തെന്നറിയാമോ നമ്മ തമ്മിലാണ് ഇടപാടുന്നത്. അത് ഇന്ന് ഞാനിന്ന് സാറ് ഞാനിനൊന്നും ചെയ്യും. സത്യം സാറാണ് സത്യം. എടാ നീ സത്യം പാലിക്കുന്നതാണെങ്കിലും വേണ്ടില്ല. എന്റെ തല പൊട്ടി തിരിച്ചു പോട്ടെ. കൊറേ നേരം കൊണോണോണോണാന്ന് ദേ രണ്ടെണ്ണം എന്റെ സ്റ്റേഷൻ തിരുത്തിട്ട് പോക്കോണം. ഇല്ല കളമശ്ശേരിക്കോ പനങ്ങാട്ടോ എങ്ങോട്ടെങ്കിലും എന്റെ കൺമുമ്പിൽ എനിക്ക് കണ്ടുപോരുത്. കൊല്ലം എടുത്തിരിക്കണം. അപ്പോഴാണ് അവന്റെ കൊള്ള സത്യം. വിട്ടോ രണ്ടേ വിട്ടോ. സൂക്ഷിച്ചു നടക്കണോ.